കോവിഡ് വ്യാപന ഭീതിയിൽ ചെല്ലാനം. എറണാകുളം ചെല്ലാനത്ത് സമ്പർക്കത്തിലൂടെ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം സമ്പർക്കത്തിലൂടെ 39 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജൂലൈ 3-ാം തീയതി ചെല്ലാനത്ത് ആദ്യം രോഗം സ്ഥിരീകരിച്ച് 13 ദിവസം പിന്നിട്ടപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ള രോഗികളുടെ എണ്ണം 142-ൽ എത്തി. അതിവ്യാപനം തടയാൻ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലവിലുള്ള ചെല്ലാനത്ത് കഴിഞ്ഞ ദിവസം മാത്രം രോഗം സ്ഥിരീകരിച്ചത് 39 പേർക്കാണ്. പ്രദേശത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ സമ്പർക്കത്തിലുള്ള 544 പേർക്കാണ് ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. ഇതിൽ 70 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. RT-PCR അടക്കമുള്ള മറ്റു ടെസ്റ്റുകൾ വഴി രോഗം സ്ഥിരീകരിച്ചത് 72 പേർക്ക്. രോഗം ബാധിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ തന്നെ നിരവധി പേരുള്ളത് ആശങ്ക കൂട്ടുന്നു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് പ്രദേശത്ത് ടെസ്റ്റുകൾ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളായ കണ്ണമാലി, കുമ്പളങ്ങി എന്നിവിടങ്ങളിലും പരിശോധനകൾ നടത്തുന്നുണ്ട്. നിലവിൽ ചെല്ലാനത്തെ രോഗലക്ഷണമുള്ളവർക്ക് ടെലിമെഡിസിൻ സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചെല്ലാനം സെന്റ് ആന്റണീസ് പള്ളിയോട് ചേർന്നുള്ള കെട്ടിടം 50 കിടക്കകളുള്ള താൽക്കാലിക ആശുപത്രിയാക്കി മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ചെല്ലാനത്ത് നിന്നും ആലപ്പുഴയിലെ തീരദേശത്തിലേക്ക് രോഗവ്യാപനം തടയാനുള്ള ശ്രമം തുടരുകയാണ്. ചെല്ലാനം, മുനമ്പം, കാളമുക്ക എന്നീ ഹാർബറുകൾ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഓരോ ദിവസവും ചെല്ലാനത്ത് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. തുടക്കത്തിൽ രോഗം സ്ഥിരീകരിച്ച മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാതെ വന്നതാണ് ഇത്രമാത്രം രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.